രാഷ്ട്രീയ പ്രവർത്തകരെയും ഭരണാധികാരികളെയും ശാസ്ത്രം പഠിപ്പിക്കുകയെന്നത് ഗവേഷകരുടെ ചുമതലയാണെന്ന് എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബാബു തോമസ്. എങ്കിൽ മാത്രമേ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. സി പി എം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി തളിപ്പറമ്പ് ധർമ്മശാലയിൽ സംഘടിപ്പിച്ച സയൻസ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ നാം ആശ്രയിക്കുന്നത് ശാസ്ത്രത്തെയാണ്. ലോകത്തിന് തന്നെ ഭീഷണിയായ കോവിഡിനെ ഫലപ്രദമായി നേരിട്ടത് ശാസ്ത്രത്തിന്റെ സഹായത്തോടെയാണ്. പുതിയ അറിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിത നിലവാരം തന്നെ മാറ്റിമറിക്കുകയാണ് ശാസ്ത്രം. സയൻസ് ജനങ്ങളിലെത്തിക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തും അധ്യാപകരും ഗവേഷക വിദ്യാർത്ഥികളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പാർലമെന്റിലും നിയമസഭയിലും വരുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഗവേഷകരെയാണ് ആശ്രയിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടത് അനിവാര്യമാണെന്നും ഡോക്ടർ ബാബു തോമസ് പറഞ്ഞു. പുതിയ നോളജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു? സയൻസ് ആണ് പുതിയ നോളജിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അറിവിനെ സൊസൈറ്റിയിലേക്ക് പകർത്തി കൊടുക്കുന്നതും സയൻസ് ആണ്. ഡിസിമിനേഷൻ ഓഫ് നോളജ്, വി നീഡ് സയൻസ്. നോളജിനെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡാറ്റാ സയൻസ് ഒരു വലിയ വിഭാഗമായിട്ട് വളർന്നു കഴിഞ്ഞു. നമുക്കൊരു വലിയ റോളുണ്ട് അധ്യാപകർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും. കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വലിയ റോളുണ്ട്. പോപ്പുലറൈസേഷൻ ഓഫ് സയൻസ്, സയൻസ് നമ്മൾ ജനങ്ങളിൽ എത്തിക്കണം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒന്നാന്തരം പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അനേകം വർഷങ്ങളായി. പി കെ ശ്യാമള അധ്യക്ഷത വഹിച്ചു. ടി വി രാജേഷ്, ടി കെ ഗോവിന്ദൻ, കെ സന്തോഷ്, പി മുകുന്ദൻ, ഷിബിൻ കാനായി തുടങ്ങിയവർ സംസാരിച്ചു. എക്സ്പോ ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.